കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ രേഖ വ്യാജമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. കർദിനാളിനെ അപമാനിക്കാൻ രണ്ട് വൈദികരുമായി ചേർന്ന് ആദിത്യ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. അതേസമയം ഫാദർ ആന്റണി കല്ലൂക്കാരനെ പോലീസ് പ്രതി ചേർത്തു. ഫാദർ ആന്റണി കല്ലൂക്കാരന്റെ പള്ളിയിൽ ഇടവക വിശ്വാസികളുടെ എതിർപ്പ് മറികടന്ന് പോലീസ് പരിശോധന തുടരുകയാണ്. പോലീസ് മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്ന് ആദിത്യ കോടതിയിൽ മൊഴി നൽകി. കേസന്വേഷിക്കുന്ന ആലുവ ഡിവൈഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പള്ളിയിൽ പരിശോധന നടത്തുന്നത്. വികാരിയുടെയും അതിഥികളുടെയും മുറികളുള്ള മതബോധന കേന്ദ്രം പരിശോധിച്ചിരുന്നു. ഇടവക വിശ്വാസികൾ പോലീസിനെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. താക്കോൽ ലഭിക്കാത്തതിനാൽ മുറികളുടെ പൂട്ട് തകർത്തായിരുന്നു പരിശോധന. വൈദികൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കുകളും അനുബന്ധ ഫയലുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചു. ഫാദർ ടോണിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം കേസിൽ അറസ്റ്റിലായ ആദിത്യനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കർദിനാൾ ആലഞ്ചേരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്ന വ്യാജരേഖ തയ്യാറാക്കിയ ആദിത്യൻ ഇത് ഫാദർ പോൾ തേലക്കാട്ടിലിന്റെയും ഫാദർ ടോണി കല്ലൂക്കാരന്റെയും ഇമെയിലിലേക്ക് അയച്ചുകൊടുത്തെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കർദിനാളിനെ അപമാനിക്കാൻ ഇരു വൈദികരുമായി ചേർന്ന് ആദിത്യൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്. അതേസമയം കുറ്റസമ്മതം നടത്താൻ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന നിലപാടാണ് ആദിത്യൻ കോടതിയിൽ സ്വീകരിച്ചത്. കാൽവെള്ളയിൽ അടിച്ചെന്നും കാലിലെ നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചെന്നും ആദിത്യൻ പറഞ്ഞു. ഫാദർ ടോണി കല്ലൂക്കാരന്റെ പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നും ആദിത്യൻ കോടതിയിൽ നിലപാടെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി.